കൊണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ പിതാവ് പോയപ്പോ പോലും എന്റെ പിതാവിനെ ഇതേമാതിരി ചീത്ത പറഞ്ഞിട്ട്. അന്ന് ഞാൻ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിന്ന ഒരാളാണ്. കാരണം ഞാൻ ജനിച്ച തൊട്ട് ഇന്നലെ വരെ കോൺഗ്രസ്സുകാരായിട്ട് ജീവിച്ച ആളാണ് ഞാൻ. പക്ഷെ കഴിഞ്ഞ ഒരു 3 കൊല്ലമായി ഞാൻ പാർട്ടി ആയിട്ട് അകന്ന് നിൽക്കുകയായിരുന്നു. കാരണം ഇലക്ഷനിൽ എന്നെ തോൽപ്പിച്ചത് 2 പ്രാവശ്യം ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. വലിയ നേതാക്കൾക്കെതിരെ പരാതി കൊടുക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ലാത്തതുകൊണ്ട് അതിന് താഴെത്തട്ടിലെ ആൾക്കാർക്കെതിരെ ഞാൻ പല പ്രാവശ്യം KPCയിൽ പരാതി കൊടുത്തു. അതെല്ലാം അവരെ അവഗണിച്ചു എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ മണ്ഡലം ക്രിസ്ത്യന്മാരുടെ ഇത് വന്നപ്പോ ഞാൻ വെക്കരുത്, ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടാമത് എന്റെ ആരും വെക്കണ്ട, രണ്ടാമത് ഒരാളുടെ പേര് തരൂ എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു നേതാവ് ഇടപെട്ടിട്ട് അയാളെ തന്നെ അവിടെ കൊണ്ടുവച്ചു എന്റെ വീടിന് തൊട്ടടുത്ത്. എനിക്ക് എന്റെ മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവരുണ്ടാക്കി. ഞാൻ 3 കൊല്ലം മുമ്പ് പാർട്ടി രാജിവെച്ച് സത്യം പറഞ്ഞാൽ കേരളത്തിനെ പോയാലോ എന്ന് ആലോചിച്ച ഒരാളാണ്. അന്ന് എന്റെ അടുത്ത് പറഞ്ഞു അച്ഛന്റെ പേരിൽ സ്മാരകം പണിതു തരാം 1 കൊല്ലത്തിനുള്ളിൽ. അപ്പൊ വീണ്ടും ഒരു പ്രത്യാശയിൽ ഞാൻ ഇതിൽ ഉറച്ചു തന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അവരൊരു കല്ല് പോലും വയ്ക്കില്ല. ഞാൻ പലപ്പോഴും അച്ഛന് വേണ്ടി പിരിവിനിറങ്ങുമ്പം വേറെ എന്തെങ്കിലും പിരിവ് കൊണ്ട് പാർട്ടി വരും. അപ്പോ ഇത് താഴ്ത്തി ഇത്രയും കാലമായിട്ട് ഒരു ദിവസം ഞാൻ KPC ബസിന്റെ മുമ്പിൽ ഇന്ന് പൊട്ടിക്കരഞ്ഞു അദ്ദേഹത്തോട് ചോദിക്കാൻ. അത് കഴിഞ്ഞപ്പോ അവര് ഇപ്പൊ പറയാമെന്ന് പറഞ്ഞിട്ടും പല DCCകളത് നിരാകരിച്ചു. ഞങ്ങൾക്കിപ്പോ സമയമില്ല അങ്ങനെ ഓരോ അച്ഛനെ വളരെ അപമാനിക്കുന്ന രീതിയിൽ അന്ന് ഞാൻ തീരുമാനമെടുത്തു ഇനി ഞാൻ പാർട്ടിയിൽ നിൽക്കില്ല എന്ന്. അത് കഴിഞ്ഞ് കുറച്ചു കാലങ്ങളായി ഞാൻ BJP എന്തുകൊണ്ട് BJP നിന്ന് എന്നോട് പലരും ചോദിച്ചു. കാരണം അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്തത് അതേമാതിരി എന്തുകൊണ്ട് പത്മജ എന്നാണ് പറയുക. കാരണം എപ്പോഴും എന്ത് പ്രയാസം ഉണ്ടായാലും പാർട്ടിയിൽ ഉറച്ചിരിക്കുന്ന ആളായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ ഇങ്ങനൊരു വേദനിക്കുന്ന വല്ലാത്തൊരു വേദനയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞായിരുന്നു പോകുന്നു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ചു കാലങ്ങളായി മോദിജിയുടെ ആ രീതികളും എല്ലാം പഠിച്ചപ്പോ എനിക്കൊറ്റ കാര്യത്തിലാണ് എനിക്ക് ഇഷ്ടം തോന്നി, ഏത് പാർട്ടിക്കും ശക്തനായിട്ടുള്ള ഒരു നേതാവ് വേണം. അത് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാത്തത് തന്നെയാണ്. കഴിഞ്ഞ 1 മാസം മുമ്പും കൂടി ഞാൻ കോൺഗ്രസ് അവിടെ ചെന്നപ്പോ ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഞാൻ ആരെയും കാണേണ്ടത്, ആരുമില്ല, ആർക്കും സമയമില്ല. മാഡം സോണിയാജി ആണെങ്കിൽ അവര് ആരും കാണുന്നില്ല, രാഹുൽ ഗാന്ധിക്ക് സമയമില്ല, പിന്നെ നേതാക്കളില്ല, എല്ലാവരും പോയല്ലോ. ഞാൻ പോയ മന്ത്രി എന്നെ തിരിച്ചിങ്ങോട്ട് പോകുന്നു. അന്ന് എനിക്ക് തോന്നി ഇനി ഇതിൽ നിന്നിട്ട് ഒരു കാര്യമില്ല, അപമാനിക്കപ്പെടുക. ദിവസം ഇലക്ഷൻ സമയത്തൊക്കെ ആണെങ്കിലും എന്നെ ഒരു കമ്മിറ്റിയിൽ പോലും ഇടില്ല, എന്നെ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഓടിക്കണം എന്ന് 4-5 പേരങ്ങോട്ട് തീരുമാനിച്ച് എവിടെയും എനിക്കെതിരെ ഓരോ പ്രശ്നങ്ങൾ തന്നെ. പക്ഷെ നേതൃത്വത്തിനോട് പറയുമ്പോൾ അവർ വളരെ നിസ്സാരമാക്കി എടുത്തു പലതും, അതെല്ലാം എന്നെ വേദനിപ്പിച്ചു. കുറച്ച് ദിവസങ്ങളായി എന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ അത് ആരോടും പറഞ്ഞില്ല എന്ന് പറഞ്ഞത്. അപ്പൊ പെട്ടെന്നായപ്പോ അവരും ഞെട്ടി, കാരണം അവരൊരിക്കലും വിചാരിച്ചില്ല ഞാനിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അവളെ മുട്ടയെ ചേരയും കടിക്കൂട, ഞാൻ വലിയ പാമ്പും മൂർക്കനൊന്നും അല്ലാന്നല്ലേ നിങ്ങൾ പറയുന്നത്, ഞാൻ വെറും ചേരയാണ്. പക്ഷെ ചേരയായാലും നമുക്ക് ഒരു അത്താഴം തീരും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആൾക്കാർ പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞ മൈൻഡി ഇല്ലെങ്കിലും കോൺഗ്രസിൽ അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവരൊക്കെ വന്നതോടുകൂടി അത് തുടങ്ങി. എനിക്ക് വിഷമം പറഞ്ഞു വരുമ്പം പ്രസിഡന്റ് പറഞ്ഞ മാതിരി എന്റെ അച്ഛനല്ല പറഞ്ഞു, എന്റെ അമ്മേനെ പറഞ്ഞു, ഞാൻ കരുണാകരന്റെ മകളല്ലാന്ന്. അതിന്റെ അർത്ഥം എന്റെ അമ്മേനെയല്ലേ അവര് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുത്തു. പിന്നെ എന്നെ വഴി തടയും, അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ. എന്നെ ഞാൻ പറയാം, ജീവിതത്തില് എന്റെ അച്ഛൻ ജയിലിൽ പോണ കണ്ടിട്ടുണ്ട് ഞാൻ. രാജകേസ് സമയത്ത് ഇതാവണ്ട് ഒളിവിൽ പോയിട്ട് എന്റെ അച്ഛനെ കണ്ട ആളാണ് ഞാൻ. പിന്നെ ഇവരൊക്കെ പറഞ്ഞാൽ ഞാൻ പേടിക്കും. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് TVയിലിരുന്ന് നേതാവായതാ. അങ്ങനെ ഒരാള് ഇന്നിപ്പോ സോഷ്യൽ മീഡിയയാണ് എല്ലാവരെയും ഇതാക്കുന്നത്. പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് ഈ ജയിലിൽ 10 ദിവസം കടന്നതെന്നും എന്താ എന്റെ പിന്നിലത്തെ കഥകളെന്നൊക്കെ എനിക്കറിയാം. അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, ഞാൻ ഒന്നും കണ്ടില്ല കോൺഗ്രസ്സുകാർക്കെതിരെ എന്ന് വിചാരിച്ചത്. കാരണം എന്റെ സ്വഭാവം അതല്ല. പോയ ആളുകളെ പറ്റി അത് കഴിഞ്ഞു, ഇനി എന്റെ മുന്നോട്ടുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് എന്നെ കൊണ്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി പറയിപ്പിക്കരുതെന്ന് മാത്രം അവരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ 2-3 ചേട്ടന്റെ സ്വഭാവം എനിക്ക് ഒരു പ്രശ്നമല്ല. കാരണം ചേട്ടൻ എന്ന് പറയണല്ല നാളെ പറയാം. ആള് ഒരു 3-4 പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ പറയാൻ വായിച്ചില്ല. പിന്നെ പറഞ്ഞോട്ടെ ചേട്ടനല്ല, ഞാൻ ചേട്ടനെതിരെ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അദ്ദേഹം മറ്റേ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴും
ഞാൻ കോൺഗ്രസ്സുകാരിയായിരുന്നു, ഞാൻ എന്റെ ചേട്ടനൊരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, ഇതുവരെ പറഞ്ഞിട്ടില്ല, അത് എന്റെ രക്താണെന്ന് എനിക്കറിയാം. അപ്പൊ ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയവും വ്യക്തി ജീവിതം വേറെ വേറെ കാണണം. എന്റെ രാഷ്ട്രീയ ജീവിതം വേറെയാണ്, എന്നെ വെറുതെ അങ്ങ് വിട്ടേക്കുക. ഞാൻ ഇവര് പറയുന്ന കേട്ടെന്ന് മനസ്സ് വിഷമിക്കുന്ന ആരും വിചാരിക്കണം, എനിക്ക് ഒരു വിഷമവും. കാരണം ഇതൊക്കെ കുറെ അല്ലാണ്ടെന്നെ കേട്ടതാ ഞാന്, കരിങ്കാളിയുടെ മകള്, ചെറുപ്പത്തിലെ കൊലയാളിയുടെ മകള്, ഇതൊക്കെ കേട്ട് വളർന്ന് എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ പറയുന്നവര് പറഞ്ഞ അവരുടെ ഒരു വിഷമം തീർക്കട്ടെ എന്നേ ഉള്ളൂ, എനിക്കൊരു പ്രശ്നമില്ല എന്ന് അവരോട് പ്രത്യേകം പറയണം. പിന്നെ ഈ പറഞ്ഞ ആൾക്കാരോട് ഒരു വാക്കുണ്ട്, മാനിഷാദ, നമ്മള് പറഞ്ഞേ കാട്ടാള പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടത്, അതാണ് പെണ്ണുങ്ങളെ വെറുതെ വിട്ടേ. എന്റെ ബന്ധുക്കളല്ല, രണ്ട് ബന്ധുക്കള്, അന്ന് നമ്മുടെ കുടുംബം, ഇതെന്റെ കുടുംബം മാരാർജി. മാരാർജി എല്ലാ മാസം എന്ന് പറഞ്ഞ കാര്യം എന്റെ അച്ഛനെ കാണാൻ വീട്ടിൽ വരാറുണ്ട്, അവരുടെ അടുത്ത ബന്ധുക്കളാണ്. അപ്പം എന്താ പറയാ, ഒരു കുടുംബത്തിൽ മറ്റേ കുടുംബത്തിൽ വരുമ്പം അവിടുത്തെ ചിട്ടകളും രീതികളും ഒത്തിരി വ്യത്യാസം ഉണ്ടാവും, അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും. അല്ല, അത് അത് ആ കാലൊക്കെ കഴിഞ്ഞു. ഇന്ന് എല്ലാ ജാതി മതക്കാരും ഒരേമാതിരിയാണ് ബി ജെ പി കാണുന്നത്. നമുക്കറിയാലോ അനിൽ ആന്റണി, ഇപ്പൊ അബ്ദുൾ സലാം വന്നു, അങ്ങനെ എല്ലാവരും. പിന്നെ അബ്ദുള്ള കുട്ടിയാണ് ഇതിന്റെ വൈസ് പ്രസിഡന്റ്. അപ്പൊ പിന്നെ ആ രീതികളൊക്കെ മാറിയെന്ന് നമ്മൾ മനസ്സിലാക്കണ്ട. പിന്നെ എന്റെ പിതാവ് ഏറ്റവും അധികം ഫൈറ്റ് ചെയ്തത് മാർക്സിസ്റ്റ് പാർട്ടിയിട്ടാ. ആ സമയം അവര് തമ്മിൽ പ്രത്യേകിച്ച് അച്ഛൻ ഏറ്റവും ഫൈറ്റ് ചെയ്തുള്ള ഒരാളുടെ കൂടെ പോയ അച്ഛന്റെ മകളാണ് ഞാൻ. അപ്പൊ പിന്നെ ഞാൻ, എനിക്കിഷ്ടപ്പെടാതെ, അതായത് എനിക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലം പ്രവർത്തിക്കാൻ നമുക്കൊരു ഗൈഡ് ലൈൻ തരാനുള്ള ലീഡർഷിപ്പ് ഉണ്ട്, അതാണ് ഏറ്റവും സുഖം ഇവിടെ ആൾക്ക് പ്രവർത്തിക്കാൻ. അല്ല, അത് പ്രചോദനം ആവണ്ട, അവരിപ്പോ തന്നെ കുറച്ച് ഞാൻ വന്നോളൂ. അല്ല, അങ്ങനെ ചേട്ടൻ എന്നുള്ള കാര്യം കണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ വ്യക്തി ജീവിതം എന്റെ രാഷ്ട്രീയം വേറെയാണ്. എന്റെ രാഷ്ട്രീയം വെച്ച് നോക്കുക, അയാൾ ഞാൻ അവിടെ സുരേഷ് ഗോപി ഇരിക്കുന്നേ പറയുന്നു.